എല്ലാവർക്കും യു കെ എഡ്യൂസണിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലസ് ടുവിലെ പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള അധ്യായത്തിൽ മുൻവർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ക്ലാസ്സും വളരെ കുറച്ച് മാത്രമേ ഉള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഓരോ ക്ലാസ്സുകളിൽ നിന്ന് കണ്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു നാലഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പറയുന്നത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ളത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ളത് നാലഞ്ച് പ്രാവശ്യം പരീക്ഷ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ പല രീതിയിലും അതിനകത്തും ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് നാല് ആൾക്കാർ എന്താണ് പ്ലാനിങ് എന്നുള്ള ഭാഗം ബന്ധപ്പെട്ടുകൊണ്ട്, നാല് ആൾക്കാർ എന്താണ് പ്രൊഡക്ഷൻ എന്നുള്ളൊരു മേഖലയിൽ പ്രൊഡക്ഷനായിട്ട് ക്ലാസ് ഇപ്പോൾ ചെയ്യുന്നതാണെന്ന് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഫാക്ടറി മാനേജർ ഉണ്ടാവും. ഫാക്ടറി മാനേജറിൻ്റെ കീഴിൽ ആണ് എന്താണ് പ്ലാനിങ് എന്നുള്ള ആൾക്കാർ, പിന്നെ പ്രൊഡക്ഷൻ എന്നുമായി ബന്ധപ്പെട്ട ചില രണ്ട് ഡിവിഷൻ. അപ്പോൾ ഇവിടെ പ്ലാനിങ്ങിനകത്ത് തന്നെ എന്താണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, പിന്നീട് റൂട്ട് ക്ലർക്ക് എന്നുള്ളത്, പിന്നീട് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, പിന്നീട് ഡിസിപ്ലിനേറിയൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കാണുക. നിങ്ങൾ ഇനി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടാണെങ്കിൽ സ്പീഡ് ബോസ് ഉണ്ട് അവിടെ, പിന്നീട് ഗ്യാങ് ബോസ് ഉണ്ട്, പിന്നീട് റിപ്പയർ ബോസ് ഉണ്ട്, പിന്നീട് ഇൻസ്പെക്ടർ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കീഴിലാണ് ആര് വരുന്നത്, വർക്കർ. ഇതിൻ്റെ കീഴിലാണ് വർക്കർ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണെന്ന് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്ന് പഠിച്ചു നോക്കുക. ഇവിടെ നാലാൾക്കാർ ടോട്ടൽ എട്ട് ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ളവരാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ള കൊണ്ടുവന്നിട്ടുള്ളതാണ്. സ്പെഷ്യലൈസേഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രെഡറിക് വിൻസ്ലോ ടൈലറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, വേറൊരു ഭാഗം നിങ്ങളൊന്ന് നോക്കി നോക്കാം. ഇനി മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് വൺ ഹെഡ് വൺ പ്ലാൻ എന്നുള്ളത് എന്താണെന്നുള്ളതാണ്. വൺ ഹെഡ് വൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പളാണ് പറയുന്നത്? ഉത്തരം എന്താണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷനാണ് വൺ ഹെഡ് വൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി എന്ന് പറയുകയാണെങ്കിൽ അത് യൂണിറ്റി ഓഫ് ഡയറക്ഷനാണ് ഇവിടെ വരുന്നത്. വൺ ഹെഡ് വൺ പ്ലാൻ എന്നുള്ളത് യൂണിറ്റി ഓഫ് ഡയറക്ഷനാണ്, മറിയപ്പോയത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്താണ്, ഷുഡ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഒരു സുപ്പീരിയറിന് കയ്യിൽ നിന്ന് മാത്രമേ എന്താണ് സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ, എന്നാൽ മാത്രമേ എഫക്റ്റീവ് ആവുകയുള്ളൂ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡാണ്. ഓക്കെ, യൂണിറ്റി ഓഫ് കമാൻഡാണ്. വൺ ഹെഡ് വൺ പ്ലാൻ യൂണിറ്റി ഓഫ് ഡയറക്ഷനാണ്, മാറിപ്പോകരുത്, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഇനി മറ്റൊരു ചോദ്യം പറഞ്ഞിട്ടുള്ളത് ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് മുന്നോട്ട് ചോദ്യമാണ്, 40 ആൾക്കാർ അവരെ നാല് ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നു, നാല് ഗ്രൂപ്പിനും ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഏത് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ഇവിടെ ഏത് പ്രിൻസിപ്പളായിരിക്കും, നമ്മൾ വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നു, ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളാണ്. എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളാണ് ഇവിടെ വരുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്തായിരിക്കും? സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും, വേസ്റ്റേജ് കുറക്കാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ നിങ്ങൾക്ക് തന്നെ പോയിൻറ്റ് ജസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ, ബെനിഫിറ്റ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ പറഞ്ഞ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനകത്ത് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന വർക്കേഴ്സിന് ഓർഡേഴ്സ് ഇൻസ്ട്രക്ഷൻ ഒക്കെ കിട്ടുന്നതിന് ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഓർഡേഴ്സ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയും, ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കൊണ്ടുവന്നിട്ടുള്ളവരാണ് ടൈലറിൻ്റെയാണ് അല്ലേ. ടൈലറിൻ്റെ ഫങ്ഷണൽ ഫോർമാൻ, ഈ ടൈലറിൻ്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഫയോളിൻ്റെ യൂണിറ്റി ഓഫ് കമാൻഡിന് വൈരുദ്ധ്യമാണ്. എന്തുകൊണ്ടാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നത്? എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നത്? എംപ്ലോയീസ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. പക്ഷേ ഇവിടെ എന്തുണ്ട്, എട്ട് പേര് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, എട്ട് സുപ്പീരിയേഴ്സ് ഓഫീസേഴ്സ് ഉണ്ട്, വർക്കേഴ്സിൻ്റെ മുകളിലുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് എന്താണ് എന്ത് പറയേണ്ടത്, ടൈലറിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ എഗെയിൻസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് മുൻവർഷ ചോദ്യമാണ്, പരീക്ഷ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ
പഠിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യാം.